താങ്കൾ സി ഡബ്ല്യു സി മെമ്പറാണ്, എം പി ആണ്, ദേശീയ തലത്തിൽ ലെഫ്റ്റ് പാർട്ടീസുമായി ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി സഹകരിക്കുകയാണ്. അപ്പോൾ അവിടെ ബി ജെ പിയുടെ കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധതയെക്കുറിച്ചൊക്കെ ഒരുമിച്ച് പ്രതിഷേധിക്കുന്നവരാണ്. പക്ഷെ അതിന് നേരെ ഘടകവിരുദ്ധമായി ഒരു നിലപാടാണ് ഇവിടെ ലെഫ്റ്റ് പാർട്ടീസ് സ്വീകരിക്കുന്നത്, അവരുടെ സർക്കാർ സ്വീകരിക്കുന്നത്. ഇതിലൊരു ഇരട്ടത്താപ്പില്ല? ഇത് ദേശീയ തലത്തിൽ തന്നെ ഉയർത്തിക്കാണിക്കേണ്ട ഒരു വിഷയമല്ല? ശരിയല്ല. ഇതിനെക്കുറിച്ച് സി പി എമ്മിന് ഒരു മറുപടി പറയണം. എന്തുകൊണ്ടാണ് ഡൽഹിയിൽ ഒരു ഭാഷ സംസാരിക്കുന്നത്, കേരളത്തിൽ വേറെ വഴിയിൽ പെരുമാറുന്നത്? ഇത് അവർക്കും ഒരു ഉത്തരവാദിത്തമുണ്ടല്ലോ. രണ്ട് കൈകൊണ്ടല്ലേ തപ്പ് കൊട്ടുക. അപ്പോൾ അവർക്ക് നമ്മളോടൊപ്പം നിൽക്കണമെന്നുണ്ടെങ്കിൽ, ദേശീയ സീറ്റ് നിൽക്കുന്നുണ്ടെങ്കിൽ, കേരളത്തിന് മര്യാദ കാണിക്കട്ടെ. ഒരു സംശയമില്ല അവർ ചെയ്യണമെങ്കിൽ. അവർക്ക് ജനങ്ങളോട് ഒരു എക്സ്പ്ലനേഷൻ പറയാനുണ്ട്. ഞങ്ങളെല്ലാവരും ഒരു മോശതരം ചെയ്യുന്നത് ഇവിടെ. ഞങ്ങൾ എല്ലാ വിധത്തിലും ഈ ഇന്ത്യ മുന്നണിയെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സഹകരണം ഞങ്ങൾ ഇപ്പോൾ കാണും. ഇന്നലെയും കൂടി ആം ആദ്മി പാർട്ടി ഞങ്ങളെ ഡൽഹിയിലും പഞ്ചാബിലും ആക്ഷേപിച്ച ആം ആദ്മി പാർട്ടിയോടൊപ്പം ഇരുന്നിട്ട് മര്യാദയോടെ സംസാരം നടന്നു. അവർക്ക് എന്താണ് ഇത്ര കുറവ്? അവർക്ക് എന്താ ഇവിടെ ഇങ്ങനെ വാശി കാണിക്കാൻ ആവശ്യം? ഇപ്പോൾ രാജഗോപാൽജിയുടെ പ്രായത്തിൽ അദ്ദേഹത്തിന് എൻ്റെ അഭിപ്രായത്തിൽ വലിയൊരു രാഷ്ട്രീയ ആവശ്യങ്ങളൊന്നുമില്ല. അദ്ദേഹത്തിന് എൻ്റെ കയ്യെന്നോ കോൺഗ്രസ് പാർട്ടിയുടെ കയ്യെന്നോ ബി ജെ പിയുടെ കയ്യെന്നോ ഒന്നും ആവശ്യപ്പെടുന്നില്ല. അദ്ദേഹം ഒരു സന്യാസി ജീവിതത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം എന്തെങ്കിലും മത്സരിച്ചു 2014. ഞാൻ അദ്ദേഹത്തിന് ആ സമയത്ത് പരസ്പരം ബഹുമാനം കാണിച്ച ഒരു 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 റൈവലറിയായിരുന്നു. പക്ഷേ അദ്ദേഹം എന്നെ തോൽപ്പിക്കാൻ അടുത്തെത്തി. അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിനെ ഒരു രാഷ്ട്രീയ എതിരാളിയായിട്ടും അറ്റ് ദ സെയിം ടൈം നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ എത്ര വർഷം പ്രവർത്തിച്ച ശേഷം ഒരു കാരണവരായിട്ടും കാണണം. അപ്പോൾ ഒരു ജ്യേഷ്ഠനായിട്ട് ഒരു രാഷ്ട്രീയത്തിൽ തന്നെ എന്നെക്കാൾ എത്ര സീനിയറായി നിൽക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ ബഹുമാനിച്ചു. അദ്ദേഹം അതുപോലെ മര്യാദയോട് ബഹുമാനം കാണിച്ചു. അതിൽ ശരിക്കും ഞാൻ പറയുകയാണെങ്കിൽ ഞാനൊരു അദ്ദേഹത്തിൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ഡീസൻസി മാത്രമേ ഞാൻ കണ്ടുള്ളൂ ഇതിൽ. പിന്നെ അവർ പാർട്ടികൾ ഭയപ്പെടിച്ചിട്ട് പാർട്ടി പിൻവലിക്കാൻ പറഞ്ഞതായിരിക്കും. അതൊക്കെ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പറയട്ടെ. നിങ്ങളെല്ലാവരും അവിടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം അദ്ദേഹം എന്താ പറഞ്ഞത്, എങ്ങനെയാണ് പറഞ്ഞത്, ഏത് രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഞാൻ അതിനെ ഒരു 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 വ്യക്തിപരമായിട്ട് ഒരു പേഴ്സണൽ മര്യാദയായിട്ട് കാണുന്നു. അതിനേക്കാട് കൂടുതലല്ല. നിങ്ങളെല്ലാവർക്കും അറിയാം അവസാനത്തിൽ തീരുമാനം എടുക്കാൻ പോകുന്നത് ജനങ്ങളാണ്, വോട്ടറാണ്. അത് ശ്രീ ഒ രാജഗോപാൽ പറഞ്ഞിട്ടോ ബി ജെ പി പറഞ്ഞിട്ടോ കോൺഗ്രസ് പറഞ്ഞിട്ടോ മാത്രമല്ല ആരെങ്കിലും ജയിക്കാൻ പോകുന്നത്. എനിക്കൊരു സംശയമില്ല, ജനങ്ങൾ തീരുമാനിക്കട്ടെ. അവരുടെ വിശ്വാസം എനിക്ക് 3 പ്രാവശ്യമുണ്ടായി. ഇനി എൻ്റെ പാർട്ടി എന്നെ വീണ്ടും ഈ ഉത്തരവാദിത്വം തന്നാൽ ഞാൻ വീണ്ടും അവരോട് പോയിട്ട് എൻ്റെ പ്രവർത്തനത്തിന് ചൂണ്ടിക്കാണിച്ചിട്ട് അവരുടെ സപ്പോർട്ടും അവർ പിന്തുണയും ആവശ്യപ്പെടും. പക്ഷേ ആ തീരുമാനം അവസാനത്തിൽ ജനാധിപത്യത്തിൽ ജനങ്ങളുടെയാണ്. അതുകൊണ്ട് ഞാൻ ഇതിനെ ഇതിനെക്കാട്ട് വലിയൊരു വിഷയമാക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൽഡിഎഫ് കൺവീനർ പറഞ്ഞത് ബി ജെ പി കോൺഗ്രസ് ധാരണയുടെ ഒരു പ്രതിഫലനമാണ് ഈ ഒരു ഇന്നലെയുണ്ടായിട്ടുള്ള സംഭവങ്ങളെന്നാണ്. നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥമില്ലാത്തൊരു സംസാരമില്ല ഇത്. നിങ്ങൾ കണ്ടു ആരാണ് ഇതേ ഈ രാജ്യം മുഴുവൻ ബി ജെ പി എതിരായി നിൽക്കുന്നത്? കോൺഗ്രസ് പാർട്ടിയാണ്. അതുമാത്രമല്ല, ഞാൻ എന്നെപ്പോലൊരു വ്യക്തി നിങ്ങൾ എന്നെ ഞാൻ എന്ത് എഴുതിയാലും ഇംഗ്ലീഷ് എഴുതിയാലും മലയാളത്തിൽ എഴുതിയെങ്കിലും വായിച്ച് നോക്കിക്കോളൂ. ഞാൻ എന്താ പറയുന്നത് ബി ജെ പിയുടെ എതിരും ബി ജെ പിയുടെ ആ ചിന്തയും ബി ജെ പിയുടെ ഐഡിയോളജിയും എതിര് എഴുതി സംസാരിച്ച് പ്രസംഗിച്ച് എൻ്റെ പിന്നെ ഈ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല ഈ രാജ്യത്തിൽ. ആ ചിലവരിങ്ങനെ പറഞ്ഞോ, ഈ ലെഫ്റ്റുകാർ 10 വർഷമായി പറയുന്നു ഇയാൾ നാളെ ചാടും ബി ജെ പിക്ക് എന്ന്. അപ്പോൾ അങ്ങനെ അതുപോലെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ, ജനങ്ങൾക്കറിയാം എന്താണ് യാഥാർത്ഥ്യം. അതുമാത്രമല്ല, അഥവാ അവർ ശരിക്കെങ്കിലും ഒരു വിശ്വാസമുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് അവർ നമ്മളിപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിൽക്കുന്നത്? അവർക്ക് അഥവാ അവർ തോന്നുന്നു ഞങ്ങളും ബി ജെ പി ഒരേ കളിയിലാണ്, പിന്നെ എന്തിനാണ് ഞങ്ങളൊപ്പം നിൽക്കുന്നത് അവർ? അപ്പോൾ ഇതൊക്കെ ഒരു അർത്ഥമില്ലാത്തൊരു സംസാരമാണ്. ചിന്തിക്കാതെ ബുദ്ധി ഉപയോഗിക്കാതെ ആൾക്കാർ വരെ കാര്യങ്ങൾ പറഞ്ഞാൽ അതിന് എല്ലാത്തിനും എന്നോട് മറുപടി ആവശ്യപ്പെടുന്നുണ്ട്. പ്ലീസ്, താങ്ക് യു.